നമസ്കാരം. ഇസ്രായേലിൽ ഹമാസ് യുദ്ധം തുടരുന്നു. യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാതെ മരണം വിതച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. 21,000 പിന്നിട്ട മരണസംഖ്യ എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയാതെ നിലവിളിക്കുകയാണ് ഗാസയിലെ പാവപ്പെട്ട മനുഷ്യർ. ഗാസയിലെ 85% ജനങ്ങളും ഡിസ്പ്ലേസ്ഡ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ പലായനം ചെയ്യുന്നു. അവർക്ക് വീടില്ല, താമസിക്കാൻ സൗകര്യങ്ങളില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, ചികിത്സിക്കാൻ ആശുപത്രിയില്ല, കുടിക്കാൻ വെള്ളമില്ല, മരുന്നില്ല, ഭക്ഷണമില്ല. പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കീഴടങ്ങാനോ നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനോ ഹമാസ് ഒരുങ്ങുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കാനോ പാവങ്ങളെ മരണക്കയത്തിൽ ഉപേക്ഷിക്കാതെ രക്ഷിക്കാൻ ഇസ്രായേലും തയ്യാറാവുന്നില്ല. മധ്യസ്ഥ ശ്രമങ്ങളും ഒരിടത്തും എത്തുന്നില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഹിറ്റ്ലറേക്കാൾ വലിയ ഭീകരനാണ് എന്ന് പ്രഖ്യാപിച്ച് തുർക്കിഷ് പ്രസിഡന്റ് എർഡോഗൻ വീണ്ടും രംഗത്തെത്തി. ഹിറ്റ്ലർ എത്ര ഭേദമായിരുന്നു, എത്ര പാവമായിരുന്നു എന്നാണ് എർഡോഗന്റെ ചോദ്യം. ഹിറ്റ്ലറെ പിന്തുണയ്ക്കാൻ ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ അഭിനവ ഹിറ്റ്ലറായ നെതന്യാഹുവിനെ പിന്തുണയ്ക്കാൻ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും അടക്കമുള്ളവരുണ്ട്. ഹിറ്റ്ലർ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തതിനേക്കാൾ ഭയാനകമാണ് ബെന്യാമിൻ നെതന്യാഹു എന്ന അഭിനവ ഹിറ്റ്ലർ ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്നത് എന്നാണ് എർഡോഗന്റെ പരിദേവനം. എന്നാൽ കുർദിഷ് വംശജരായ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്ന വംശീയ വെറിയനായ എർഡോഗനെ ഇങ്ങനെ സദാചാരം പ്രസംഗിക്കാൻ എന്തവകാശം എന്ന് ചോദിച്ച് ഇസ്രായേലും രംഗത്ത് വന്നിട്ടുണ്ട്. വാക്പോരുകൾ ഒരു വശത്ത് തുടരുമ്പോൾ ഫലസ്തീനികളായ നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആർക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയാത്ത വിധത്തിൽ സമാധാന ശ്രമങ്ങളെല്ലാം പാളിപ്പോയിരിക്കുന്നു. കെയ്റോയിൽ നടന്ന വെടിനിർത്തൽ പരിശ്രമം പൂർണ്ണമായും പരാജയപ്പെട്ടു. ഖത്തർ വീണ്ടും സമാധാന ശ്രമത്തിൽ നിന്നും പിന്മാറി. ഇസ്രായേൽ പതിവ് പോലെ ഹമാസിനെ തുടച്ചു നീക്കാതെ അവസാനത്തെ വേരും പിഴുതെറിയാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന അവകാശവാദവുമായി രംഗത്തെത്തി. അതേപോലെ തന്നെ ഹമാസും ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്നും നീക്കാതെ അവസാനിപ്പിക്കുകയില്ല ഈ പോരാട്ടം എന്ന് പറഞ്ഞ് രംഗത്തെത്തി. ഇറാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ ചാടിപ്പുറപ്പെട്ടെങ്കിലും അമേരിക്കയും ഇസ്രായേലും മുൻകൂറായി തന്നെ പണികൊടുത്തതുകൊണ്ട് ഇറാന്റെ സിറിയയിലെ സൈനിക ഉപദേഷ്ടാവിനെ അടക്കമുള്ളവരെ വധിച്ചതുകൊണ്ട് ഹിസ്ബുള്ളയുടെയും ഹൂത്തികളുടെയും എല്ലാ അട്ടിമറി ശ്രമങ്ങളും ഇല്ലാതാക്കിയതുകൊണ്ട് പിൻവലിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഇറാൻ പിൻവലിഞ്ഞിരിക്കുന്നത് ആഞ്ഞടിക്കാനാണോ എന്ന ആശങ്ക മാത്രമാണ് ബാക്കിയാവുന്നത്. അതിനിടയിൽ ഹമാസ് എന്ന ഭീകരവാദ സംഘടനയോട് ഏറ്റുമുട്ടി ഇസ്രായേൽ സേനാംഗങ്ങൾ കൊല്ലപ്പെടുന്നതിൻ്റെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ 166 ഇസ്രായേലി സൈനികർ ഗാസയിൽ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായതിനാൽ സ്വജീവൻ കൊടുത്തും ഇസ്രായേൽ സൈന്യം പോരാട്ടം തുടരുകയാണ്. ഹമാസ് ഒളിയാക്രമണം നടത്തുകയും ടണലുകളിൽ ഒളിയിരുന്നു കൊണ്ട് ഇസ്രായേൽ സേനയ്ക്ക് നേരെ റോക്കറ്റും മിസൈലുമൊക്കെ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ അനേകം സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും പതറാതെ തളരാതെ ഹമാസിനെ തച്ചുടയ്ക്കാനുള്ള നീക്കവുമായി ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നു. വ്യത്യസ്തമായ സ്വഭാവ രീതികളും ദൗത്യങ്ങളുമുള്ള ഇസ്രായേൽ സേനയുടെ വ്യത്യസ്തമായ പല സേനാവിഭാഗങ്ങളെ കുറിച്ചുമുള്ള വാർത്തകൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ സേനയുടെ നായക്കൂട്ടം ഹമാസിനെ കടിച്ചു കീറാൻ പദ്ധതിയിടുന്നത് പോലെ തന്നെ ആപത്തിൽ നിന്നും ഇസ്രായേൽ സൈനികരെയും ഇസ്രായേൽ ജനതയെയും രക്ഷിക്കുന്ന 669 എന്ന നമ്പറിട്ട ഒരു പ്രത്യേക സേനാവിഭാഗത്തിന്റെ സവിശേഷമായ വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. യുദ്ധമുഖത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇസ്രായേലികൾ. ചുറ്റിനുമുള്ളവരെല്ലാം ശത്രുക്കളാണ്. അവരുടെ യന്ത്രത്തോക്കുകൾക്ക് മുമ്പിൽ, റോക്കറ്റുകൾക്ക് മുമ്പിൽ, മിസൈലുകൾക്ക് മുമ്പിൽ സ്വന്തം ജനതയുടെ ജീവൻ നിലനിർത്താൻ ഏറെ കഷ്ടപ്പെടുകയും പരിശ്രമിക്കുകയും ചെയ്യുകയാണ് ഇസ്രായേൽ സേന. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സേന ഏത് വിപദ്ഘട്ടത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ വ്യത്യസ്തമായ പലതരത്തിലുള്ള സൈനിക വിഭാഗങ്ങൾക്കും രൂപം കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് 669 എന്നറിയപ്പെടുന്ന പ്രത്യേക SAS സേന. ഏത് ആപദ്ഘട്ടത്തിലും ഇസ്രായേൽ സൈനികരെയും ഇസ്രായേലി പൗരന്മാരെയും രക്ഷിക്കാനുള്ള പ്രത്യേക പരിശീലനമാണ് ഇവർക്ക് കിട്ടുന്നത്. തീതുപ്പുന്ന യന്ത്രത്തോക്കുകളെയും റോക്കറ്റുകളെയും മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ അതിജീവിക്കാൻ സൈന്യത്തിന് സാധിക്കാറുണ്ട്. സൈന്യത്തിനോ മറ്റ് രക്ഷാപ്രവർത്തക സംവിധാനത്തിനോ സാധിക്കാതെ വരുമ്പോൾ അഗ്നിക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന്
കടലിൻ്റെ നടുവിലേക്ക് ചാടിക്കടന്ന് ശത്രുവിൻ്റെ ഗർജിക്കുന്ന തീതുപ്പുന്ന യന്ത്രത്തോക്കുകൾക്കും റോക്കറ്റുകൾക്കും മിസൈലുകൾക്കുമിടയിൽ ഞൊടിയിടിയിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങി ആളെ രക്ഷപ്പെടുത്തുന്ന അസാധാരണമായ അത്ഭുതകരമായ ഒരു സേനാവിഭാഗമായി 669 മാറിയിരിക്കുന്നു. ഏതെങ്കിലും ഒരിടത്ത് ഇസ്രയേൽ സൈന്യം പെട്ടുപോയാൽ ആ സൈന്യത്തെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പരിക്കേറ്റ് വീണുപോയവരെ മരണത്തിന് വിട്ടുകൊടുക്കാതെ രക്ഷപ്പെടുത്തുന്നത് ഈ പ്രത്യേക സേനാവിഭാഗമാണ്. തീതുപ്പുന്ന റോക്കറ്റുകൾക്കിടയിൽ അഗ്നിച്ചിറക് വിടർത്തി നൊടിയിടയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഹെലികോപ്റ്ററിലും മറ്റ് അത്യാധുനിക സൗകര്യങ്ങളുടെ മെച്ചത്തിലുമാണ്. 60 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് മാത്രമാണ് ഈ സേനയ്ക്ക് രക്ഷാപ്രവർത്തനത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം. ശത്രു കണ്ണടച്ചു തുറക്കും മുമ്പ് ശത്രുവിന്റെ മുൻപിൽ വെച്ച് അഗ്നിഗോളങ്ങൾക്കിടയിൽ വെച്ച് പരിക്കേറ്റ സൈനികരെയും കുടുങ്ങിക്കിടക്കുന്ന സൈനികരെയും അത്ഭുതകരമായി രക്ഷപ്പെടുത്താനുള്ള പ്രത്യേക വിരുദ്ധും ശേഷിയുമാണ് ഈ സേനയ്ക്കുള്ളത്. അനേകം കെണികളുടെ കേന്ദ്രമാണ് ഗാസ എന്നത് ഓർത്തിരിക്കേണ്ടതാണ്. ഏതു നിമിഷവും ഇസ്രായേൽ സേന കടന്നു കയറുമെന്നും ആക്രമിക്കുമെന്നും അറിയാവുന്നതുകൊണ്ട് എല്ലാ കെട്ടിടങ്ങളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കെണികളാക്കി മാറ്റി തീർത്തിരിക്കുകയാണ് ഹമാസ്. തുരങ്കങ്ങൾക്കകത്ത് മാത്രമല്ല തുരങ്കങ്ങൾക്ക് പുറത്തും ഹമാസിന്റെ ഭീതി വിടർത്തുന്ന കെണികളുണ്ട്. ഈ കെണികളിൽ നിന്നും അഗ്നി വർഷിക്കുമ്പോൾ പലപ്പോഴും പിടിച്ചു നിൽക്കാനാവാതെ ഇസ്രായേൽ സേന വീണുപോകുന്ന കാഴ്ചയാണ്. എവിടെയെങ്കിലും ഒന്നോ രണ്ടോ സൈനികർ കൊല്ലപ്പെട്ടാൽ ആ ഓപ്പറേഷന്റെ ഭാഗമായിരിക്കുന്ന മറ്റു സൈനികർ അപ്പോൾ തന്നെ കണ്ണുവെട്ടിച്ച് മാറുകയും അവരെ നൊടിയിടിയിൽ രക്ഷപ്പെടുത്തുകയുമാണ് ഈ 669 ദൗത്യം. എവിടെയാണെങ്കിലും 15 മിനിറ്റ് കൊണ്ട് അവർ പറന്നെത്തും. ഓപ്പറേഷൻ 1 മിനിറ്റ് മാത്രമായിരിക്കും നീണ്ടു നിൽക്കുന്നത്. ആ 1 മിനിറ്റ് കൊണ്ട് അവശേഷിക്കുന്നവരെ ധീരമായി രക്ഷപ്പെടുത്തി ഇസ്രായേലിന്റെ മാനം കാക്കുന്നത് ഈ സൈനിക വിഭാഗമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. 18 വയസ്സ് പൂർത്തിയായ ആർക്കും ഈ പ്രത്യേക വിഭാഗത്തിലേക്ക് ജോലിക്ക് അപേക്ഷിക്കാം. വർഷം തോറും 1000 കണക്കിന് ചെറുപ്പക്കാരാണ് അപേക്ഷിക്കുന്നത്. എന്നാൽ സെലക്ഷൻ പ്രോസസ്സ് പൂർത്തിയായി കഴിയുമ്പോൾ വർഷം ആകെ റിക്രൂട്ട് ചെയ്യുന്നത് 50 പേരെ മാത്രം. ഏതാണ്ട് 1.5 വർഷം പരിശീലനമാണ്. ഈ പരിശീലനം മറികടക്കാൻ കഴിയുന്നത് അതിൽ പകുതി പേർക്ക് മാത്രം. ഇങ്ങനെ റിക്രൂട്ട് ചെയ്യപ്പെടുന്നവരെ കീഴ്പ്പെടുത്താനോ അവരെ കണ്ടെത്താനോ പോലും ശത്രുവിന് കഴിയാറില്ല. അത്രയേറെ വൈദഗ്ധ്യമാണ് ഈ സംഘത്തിനുള്ളതെന്നും ലോകത്തെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സൈനിക വിഭാഗമാണ് 669 ഇസ്രായേൽ തന്നെ അവകാശപ്പെടുന്നു. എന്തായാലും 669 വിഭാഗത്തിൽപ്പെട്ട സൈനികർ ധാരാളമായി പ്രവർത്തിക്കുന്ന സമയമാണിത്. ഹമാസിന്റെ കെണിയിൽപ്പെട്ട ഇസ്രായേലി സൈനികരെ അവർ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും 164 ഇസ്രായേലി സൈനികരുടെ ജീവൻ 7 ഒക്ടോബറിന് ശേഷം ഗാസയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ വീര്യം നഷ്ടപ്പെടാതെ പോരെ അവസാനിപ്പിക്കാതെ മുമ്പോട്ട് പോവുകയാണ് ഇസ്രായേൽ സേന. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഹമാസിന്റെ മുൻപിൽ കീഴടങ്ങാൻ അവർക്ക് നിവൃത്തിയില്ല. ഏതു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇസ്രായേലിന്റെ അന്ത്യമാണെന്നറിയാം. അതുകൊണ്ട് എത്ര സൈനികർ കൊല്ലപ്പെട്ടാലും എത്രയധികം പേർ രക്തസാക്ഷികളായാലും അവശേഷിക്കുന്ന ജനതയ്ക്ക് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഇസ്രായേൽ സേന ഹമാസിന്റെ ഒളിസങ്കേതങ്ങളിൽ മുന്നേറുകയാണ്.